ഹലോ ചെക്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തമായിരുന്നു. വിദ്യാഭ്യാസ വാർത്തകൾക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്കും ഇവിടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ചെങ്കേ, SSLC പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളിലെ കുറച്ചു പേർക്കെങ്കിലും അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു സബ്ജക്ട് ആണ് ഇംഗ്ലീഷ്. കാരണം ഇംഗ്ലീഷ് നമുക്കറിയാം കുറെ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ബേസിക് ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഒന്ന് മുതലേ മലയാളം മീഡിയം പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇംഗ്ലീഷില് ഇംഗ്ലീഷ് എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരല്പം പേടിയായിരിക്കും. അപ്പൊ അതിൽ A+ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചലഞ്ച് ആയിരിക്കും കുറച്ച് കുട്ടികൾക്കെങ്കിലും. എല്ലാവരുടെ കാര്യം ഞാൻ പറയുന്നില്ല, ഇംഗ്ലീഷ് വളരെ എളുപ്പമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും, എന്നാൽ കുറെ പേർക്ക് ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത്തരം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷ് 10-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൽ നമുക്ക് 5 യൂണിറ്റ് ആണുള്ളത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ വരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാം. 5 യൂണിറ്റ് ആണത്. അപ്പൊ ഈ 5 യൂണിറ്റിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ കുറെ നിങ്ങൾക്ക് അറിയാൻ മതി. കാരണം നിങ്ങൾ ഇപ്പൊ ഹാഫ് ഇയർലി എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാണല്ലോ. അപ്പോ നമുക്കറിയാം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലുമൊക്കെ ചാപ്റ്ററുകളുടെ പാസേജുകൾ തരും, അതായത് ഒന്നോ രണ്ടോ പാരഗ്രാഫുകൾ തരും, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്ക് ആ പാസേജ് നോക്കിയിട്ട് അല്ല അതിന്റെ സൂചന നോക്കിയിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താനുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്കോഴ്സ് ലെവൽ, അതായത് ഡയറി, ലെറ്റർ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ചാപ്റ്റേഴ്സിലെ കഥാപാത്രങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡയറി, അതേപോലെ തന്നെ എന്ത് ചെയ്യാ ലെറ്റർ, പിന്നെ കോൺവെർസേഷൻ, അങ്ങനെയുള്ള കുറെ കുറച്ചക്രങ്ങൾ ഡിസ്കോഴ്സുകളായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ ഒരു 10-30 മാർക്കിന് ചോദിക്കുക പക്ക ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ ഡയലോഗ് കംപ്ലീഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഫ്രേസൽ വെർബ്, പിന്നെ എഡിറ്റിംഗ്, അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഉണ്ട് അല്ലെ. അപ്പോ ഇതൊക്കെ കൂടി വെച്ചിട്ടുള്ള ഒരു 10-30 മാർക്കിനെങ്കിലും അങ്ങനെയും ചോദ്യങ്ങൾ വരും. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നാലാണ് നമുക്ക് ഇംഗ്ലീഷിന്റെ 80 മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റുക. 80 മാർക്കൊന്നും ആവശ്യമില്ല. 70 മാർക്ക്, 80-ൽ 70 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 20 മാർക്ക് നിങ്ങളുടെ സിഇ മാർക്ക് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടും. അപ്പം 70 മാർക്കിന് നിങ്ങൾ എഴുതി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഈ ഒരു മാർക്കിന് വേണ്ടി പഠിക്കുക. നിങ്ങൾ 80 മാർക്കിന് തന്നെ പഠിക്കണം, എന്നാലേ ഈ ഒരു 70 മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു 80 മാർക്കിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കുട്ടികൾക്ക് മുന്നിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്താ വെച്ചാൽ എവിടെ തുടങ്ങും? ആദ്യം ഗ്രാമർ പഠിക്കണോ, അല്ലെങ്കിൽ ആദ്യം ചാപ്റ്ററിന്റെ മീനിങ് പഠിക്കണോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ലെറ്റർ, ഡയറി, ഇങ്ങനെയുള്ള സാധനങ്ങൾ പഠിക്കണോ, എന്ത് പഠിക്കണം എന്നാകെ കൺഫ്യൂഷൻ ആയിരിക്കും വിദ്യാർത്ഥികൾ. അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ, തുടങ്ങാം അല്ലെ. അപ്പൊ മക്കളെ, ഇക്ക നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ആകെ 5 യൂണിറ്റ് ആണത്. അപ്പൊ 5 യൂണിറ്റിന്റെ പേരുകൾ ഞാൻ ഇതവിടെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ബോർഡിൽ എഴുതുമ്പോൾ ടൈം കുറെ എടുക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു സ്ക്രീനിൽ ഫോട്ടോ എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് വായിച്ചുതരാം. നമുക്ക് 5 യൂണിറ്റ് ആണുള്ളത്. ഫസ്റ്റ് ദ യൂണിറ്റിൽ നമുക്കുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ്. അറിയാലോ നമ്മുടെ റസ്കിൻ ബോണ്ടിന്റെ ഒരു, അദ്ദേഹത്തിന്റെ ഒരു കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഒരു മെമ്മോയറാണ് നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി. അതിലെ കുറെ സാഹസങ്ങളിൽ ഒരു ആൽമരത്തെ ചുറ്റിപ്പറ്റിയുള്ള കുറെ സാഹസികതകൾ ഉണ്ട്. ആ ആൽമരത്തിൽ ആ കുട്ടി ആദ്യമായിട്ട് ഒരു അണ്ണാ കുഞ്ഞുമായിട്ട് സൗഹൃദം, ഒരു ഗ്രേ സ്ക്വിറലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവുന്നത്, അതേപോലെ തന്നെ അതിനുശേഷം പിന്നെ ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു സ്പ്രിംഗ് സീസണില് ആ കുട്ടി ഒരു എക്സൈറ്റിംഗ് സൈറ്റ് കാണുന്നുണ്ട് അല്ലെ. എന്തായിരുന്നു ആ ആകാംക്ഷമായിട്ടുള്ള കാഴ്ച? ഒരു പാമ്പും കിരിയും, ഒരു മംഗൂസും, ഒരു സ്നേഹിക്കും തമ്മിൽ നടക്കുന്ന ഒരു ഡെഡ്ലി ഫൈറ്റ് ആയിരുന്നു. അപ്പൊ ആ ഫൈറ്റിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് വർണ്ണിക്കുന്നുണ്ട്. പിന്നെ ഈ കുട്ടിക്ക് ആൽമരത്തിൽ അണ്ണാനുമായിട്ടുണ്ടായ വേറൊരു സ്ട്രേഞ്ച് ഇൻസിഡന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ കുട്ടി ആൽമരത്തിലെ ഒരു പൊത്തിനകത്തുനിന്ന് 3 വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടെത്താണ്. അപ്പൊ ആ വെളുത്ത അണ്ണാൻ കുഞ്ഞിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അമ്മാവൻ ഈ കുട്ടിക്ക് എന്തുകൊണ്ട് വരില്ല, മുത്തശ്ശൻ ഈ കുട്ടിക്ക് എന്തുകൊണ്ട് വന്നിരുന്നു, ഒരു വൈറ്റ് ഏരിയ, ഒരു വെള്ള ഏരിയ കൊണ്ടുപോയി കൊടുത്തിരുന്നു. അപ്പൊ ഈ വെള്ള ഏരിയയും ഇവിടെ അണ്ണാനക്കണ്ണനും കൂടി അങ്ങോട്ട് ലബായി. അങ്ങനെയാണ് ഇവന്മാര് ടൂറൊക്കെ പോയി ഹണിമൂണൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവന്മാർക്ക് ഇങ്ങനെ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങൾ ഉണ്ടായത്. അപ്പൊ അതിനെ ചൊല്ലിയിട്ടുള്ള ചെറിയൊരു കോമഡി സ്ട്രേഞ്ച് ഇൻസിഡന്റ്, ഇങ്ങനെയൊക്കെയുള്ള 2-3 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ആ ചാപ്റ്റർ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇനി 2-ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്നേക്ക് ആൻഡ് ദ മിറർ. അറിയാലോ നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ, വൈപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നല്ലൊരു സാറ്റയറിക് സ്റ്റോറിയാണ്, ഒരു ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഹ്യൂമറസ് സ്റ്റോറിയാണ് ഇത്, നമ്മുടെ സ്നേക്ക് ആൻഡ് ദ മിറർ, പാമ്പും കണ്ണാടിയും അല്ലെ. അതായത് ഒരു ഹോമിയോപ്പതിന്റെ സ്റ്റോറിയാണ് ഇതിൽ വിവരിക്കുന്നത്. ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു ഹോമിയോപ്പതി ഡോക്ടർ അല്ലെ. അപ്പൊ അങ്ങേരി ഒരു ദരിദ്രവാസിയാണ്, കാര്യമായിട്ട് പണിയൊന്നുമില്ല. അപ്പോ മൂപ്പർക്ക് ഒരു റെന്റഡ് ഹൗസിലാണ്, ഒരു കറന്റ് ഒന്നും ഇല്ലാത്ത റെന്റഡ് ഹൗസിലാണ് ഇങ്ങനെ താമസിക്കുന്നത്. അപ്പോ ആ വീട്ടിൽ വരുന്ന സമയത്ത്, ഒരു ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി വരുന്ന സമയത്ത് ഈ ചെങ്ങായിന്റെ മേലേക്ക് ഒരു പാമ്പ് വീഴുന്നു. ആ പാമ്പ് നമ്മളെ പരമശിവന്റെ മാരി മൂപ്പരെ കയ്യിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ആ കെട്ടി പിടിച്ചിങ്ങാണ്ട് ആ മൂപ്പരെ ഇങ്ങനെ കൊത്താൻ ഭാഗത്ത് പത്തേക്ക് വളർത്തി നിൽക്കുകയാണ്. അങ്ങനെ ബേജാറിണ്ടാവലും തന്നെയായിട്ട് ഈ ചെങ്ങായി കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങളും ഇവന്റെ മനസ്സിലുള്ള കുറെ തോട്ട്സും, അവസാന ചെങ്ങായി എങ്ങനെ രക്ഷപ്പെടും അല്ലെ, പാമ്പ് കണ്ണാടിയിലേക്ക് നോക്കിക്കണ ഗ്യാപ്പില് ഈ ചെങ്ങായി
അവിടുന്ന് മുങ്ങണതും സ്നോയി സ്നേഹിതന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് എണ്ണയിലൊക്കെ കുളിച്ചിട്ട് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കണതൊക്കെയാണ് ആ ഒരു സ്റ്റോറിയിലുള്ളത്. അതൊരു നറേറ്റീവ് ടൈപ്പാണ് അല്ലെ, എങ്ങനെ ഇങ്ങനെ കുറെ സുഹൃത്തുക്കൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആ രീതിയിലാണ് അപ്പൊ ആ സ്റ്റോറി ശരിക്കും മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ഒരു കവിതയാണ്, അതായത് ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത. വസന്തത്തിൽ എഴുതപ്പെട്ട വരികൾ എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടും അതേപോലെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അല്ലെ, അതായത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലൊന്നല്ല, മനുഷ്യൻ എപ്പോഴും മാൻ ഓൾവേസ് ഡിസ്ട്രോയ് ദ നേച്ചർ അല്ലെ, മനുഷ്യൻ എപ്പോഴും എന്തെയാണ് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ മാത്രമല്ല മാൻ ഓൾസോ ട്രൈസ് ടു എക്സ്പ്ലോയിറ്റ് ഹിസ് ഫെലോ ബീങ്സ് അല്ലെ, അതായത് തന്റെ സഹജീവികളെ കൂടി എപ്പോഴും ചൂഷണം ചെയ്യാനും നശിപ്പിക്കാനും ശ്രമിക്കാനും മനുഷ്യൻ തന്റെ സെൽഫിഷ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞാൽ ഞാനും എന്റെ കുട്ടികളും തട്ടാനും എന്നൊക്കെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യാ, സ്വന്തം കാര്യം ചിന്താവും അതില്ലേ, അവനവന്റെ കാര്യം മാത്രം മതി, ബാക്കിയുള്ളവരൊക്കെ നശിച്ചാലും വേണ്ടില്ല, ഞാൻ നന്നാവണം എന്നുള്ള ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡാണ് എപ്പോഴും ഹ്യൂമൻ ബീങ്ങിനുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ വർണ്ണിച്ചുകൊണ്ട് പ്രകൃതിയിൽ എല്ലാവരും നല്ല സ്നേഹത്തോടെ, പക്ഷികളും അതേപോലെ പൂക്കളും ചെടികളൊക്കെ വളരെ സ്നേഹത്തോടെ വളരെ ഹാർമോണിയോട് കൂടി ജീവിക്കുന്ന സമയത്ത്, ആ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന്റെ സമയത്തും നമ്മൾ മനുഷ്യന്മാർ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്രീഡി ആയിട്ട് അത്യാർത്ഥിയോടെ പ്രകൃതിയെയും മനുഷ്യനെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർത്ത് വിലപിക്കുന്ന ഒരു കവിയാണ് നമുക്ക് ഈ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന കവിതയിൽ പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ആ കവിത ശരിക്കും മനസ്സിലാക്കാം, വില്യം വേർഡ്സ്വർത്തിന്റെ കവിതയാണ്. ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാല് ആദ്യമായിട്ട് നമുക്ക് പ്രോജക്ട് ടേക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്യജിത് റായിയുടെ ഒരു മെമ്മോയർ ആണ് പഠിക്കാനുള്ളത്, ഒരു സ്മരണയാണ്. അദ്ദേഹത്തിന്റെ ഗോപികയും ബഗാബൈൻ എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ട്രൈഗറിനെ വെച്ച് ഒരു കടുവയെ വെച്ചിട്ട് ഷൂട്ടിംഗ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ചില ത്രില്ലിംഗ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ, കടുവ എന്ത് ചെയ്യാണ് കൂട്ടുന്ന് ചാടിയിട്ട് ജനങ്ങളുടെ മേലേക്ക് പാഞ്ഞു കയറിയതും, ആദ്യം ഷൂട്ടിംഗ് മനയൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ചതൊക്കെ ആയിട്ടുള്ള കുറെ രംഗങ്ങള്, ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ റിംഗ് മാസ്റ്ററുടെ കുറെ കോമഡികള്, ഇതെല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു മെമ്മോയർ ആണ്. അതിൽ ഹോളിവുഡ് സിനിമയെ കുറിച്ചും അതിന്റെ മികവിനെ കുറിച്ചൊക്കെ മൂപ്പര് വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്ക. ഇനി അടുത്തതായിട്ട് മൈ സിസ്റ്റേ ഷൂസ് എന്ന് പറഞ്ഞിട്ടുള്ള മാജിദി മാജിദിന്റെ ഒരു, അതായത് ഒരു ഇറാനിയൻ ഒരു സ്ക്രീൻ പ്ലേ റൈറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീൻ പ്ലേ, അതായത് തിരക്കഥയാണ് മൈ സിസ്റ്റേ ഷൂസ്. അപ്പൊ അതൊരു പോവേർട്ടി ദാരിദ്ര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു സ്റ്റോറിയാണ്, സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു തിരക്കഥയാണ്. അപ്പൊ അതിൽ അലി അതേപോലെ സഹ്റ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ, രണ്ട് കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇതിലെ കഥാപാത്രങ്ങൾ. അപ്പൊ അതിൽ സഹ്റയുടെ ഷൂ അലി കൊണ്ടേറ്റും മിസ്സാക്കാണ് അല്ലെ, അതായത് അലി അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള, അവൻ പ്രതീക്ഷിച്ചതല്ല, ഒരു സാധനം മേടിക്കുന്നതിനിടയിൽ കടയിൽ കൊണ്ടുപോയി വെച്ച സമയത്ത് അറിയാതെ ഒരു ജങ് കളക്ടർ വേസ്റ്റ് എടുക്കാൻ വന്നാണ്, വേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ എന്തെയാണ് ചെരുപ്പായിട്ട് പോവുകയാണ്. അപ്പൊ അതിനുശേഷം ഇവർ തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനിലൂടെയാണ് നമ്മുടെ ആ എപ്പിസോഡുകൾ കടന്നു പോകുന്നത്, കുടുംബത്തിലെ ദാരിദ്ര്യമൊക്കെ ഇതിലെ പശ്ചാത്തലം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയെടുക്ക. ഇനി അടുത്തതായിട്ട് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, രണ്ടാമത്തെ യൂണിറ്റിൽ ഒരു കവിത വരുന്നുണ്ട്. ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണ്, ബോബ് ഡിലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ റൈറ്റർ ആണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ള. കവിതയല്ല, ഇതൊരു സോങ് ആണ്, പാട്ടാണ്. അപ്പൊ ഇതിനെ ഒരു ആഫ്രിക്കൻ എന്താണ് ഇതിന്റെ ഫ്രീഡം മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ സിവിൽ എന്താ പറയാ സിവിൽ വാർ, അവിടുത്തെ ഒരു ആഭ്യന്തര സമരത്തിന്, ആഫ്രിക്കൻ അല്ല സോറി അമേരിക്കൻ സിവിൽ വാറിന്റെ ഒരു നാഷണൽ ആന്തമായിട്ട് വരെ അറിയപ്പെട്ടിരുന്ന, ദേശീയ ഗാനമായിട്ട് വരെ അറിയപ്പെട്ടിരുന്ന ഒരു ഗാനമാണ് ഈ ബ്ലോയിങ് ഇൻ ദ വിൻഡ്. കറുത്ത വർഗ്ഗക്കാരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, ചില റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയും, അതായത് കുറെ ചോദ്യങ്ങളാണ്, ഉത്തരങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ചോദ്യങ്ങൾക്കാണ് നമ്മൾ റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അപ്പൊ ചില റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് കവി ആരെ, നമ്മുടെ ഉയർന്ന വർഗ്ഗക്കാരെ, അതായത് വെളുത്ത വർഗ്ഗക്കാരെ അല്ലെങ്കിൽ കൊളോണിയൽ മാസ്റ്റേഴ്സിനെ ഉണർത്തുകയാണ്. ഇനിയും എന്നാ നിങ്ങൾക്കൊക്കെ നേരം വിളിക്കുക, എന്നാണ് നിങ്ങൾ ഈ കറുത്ത വർഗ്ഗക്കാരെ മനുഷ്യരായിട്ട് കാണുക, എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ആക്രമണങ്ങൾ യുദ്ധങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ചില ചോദ്യങ്ങളാണ് ഈ കവിതയിൽ ഉണർത്തുന്നത്. അപ്പൊ ആ ഒരു കവിത ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇനി മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു എനക്ഡോട്ട് ആണ്. അപ്പൊ അത് ആ സ്റ്റോറിയും നമ്മുടെ എജെ ക്രോണിൻ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് റൈറ്ററുടെ ഒരു സ്റ്റോറിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കുട്ടിക്കാലത്തല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു യൂത്ത് ആയിരുന്നു, യുവാവായിരുന്ന സമയത്ത് ഒരു മെമ്മോയർ ആണ് ഇതിൽ പറയുന്നത്. അദ്ദേഹം ഒരു ദിവസം പ്രായമായ സമയത്ത് തന്നെ അദ്ദേഹം കപ്പൽ ന്യൂയോർക്ക് നിന്ന് കപ്പൽ നിന്ന് വരുന്ന സമയത്ത് അവിചാരിതമായിട്ട് ഒരു വ്യക്തിയെ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ. അപ്പൊ ഈ ജോണ് ചെറുപ്പത്തിൽ, അതായത് ഏകദേശം ജോണിന് ചെറിയ പ്രായമാവുന്ന സമയം, 10-15 വയസ്സ് പ്രായമാകുന്ന സമയത്തെ ആരെ കണ്ടിട്ടുണ്ട്, നമ്മുടെ ക്രോണിനുമായിട്ടൊരു പരിചയമുണ്ട്. ആ പരിചയം ഒന്ന് പുതുക്കാണ്. സംഭവം എന്താണെന്ന് വിചാരിച്ചാല് നമ്മുടെ ജോണ് അയാള് ഒരു ലണ്ടനിലെ ഒരു സോളിസിറ്റർ, ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടിൽ ജോലി ചെയ്യായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവന് കാര്യമായിട്ട് സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബാഡ് കമ്പാനിയൻസ്, അതായത് കുറച്ച് വടക്ക് സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ പോകപ്പെടുകയും അങ്ങനെ കുറെ ഗാംബ്ലിംഗ് ഒക്കെ നടത്തിയിട്ട് ഇവന്റെ കുറെ ചൂതാട്ടൊക്കെ നടത്തിയിട്ട് ഇവന്റെ പൈസ കുറെ നഷ്ടപ്പെടുകയാണ്. അവസാനം ഇവന് നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യാണ്, തന്റെ ഓണറുടെ, അതായത് ആ
വക്കീലിന്റെ പേഴ്സണല ഡ്രോയറിൽ കുറച്ച് പണം മോഷ്ടിക്കാണ്. പക്ഷേ ആ പണവും അവൻ ചൂതാടിയിട്ട് നഷ്ടപ്പെടുകയാണ്. അതിനുശേഷം ഇനി വക്കീൽ അറിഞ്ഞു കഴിഞ്ഞാൽ കേസാവും പുലിവാലാവും വിചാരിച്ച് പേടിച്ച് ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. പക്ഷെ ആ ആത്മഹത്യയിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷിക്കുന്നത് നമ്മുടെ സാക്ഷാൽ എ ജെ ക്രോണിൻ, അന്ന് മൂപ്പര് ഡോക്ടറാണ്. ആ ഡോക്ടറായ എ ജെ ക്രോണിനും അതേപോലെ തന്നെ ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് സർജന്റ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനും, പിന്നെ ഈ കുട്ടി അതായത് നമ്മുടെ ജോണ് താമസിച്ചിരുന്ന ആ ഒരു റൂമിന്റെ അല്ലെങ്കിൽ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഒരു ലാൻഡ് ലേഡി, അതിന്റെ ഓണറായിട്ടുള്ള ലാൻഡ് ലേഡിയും കൂടിയാണ് ഇവരെ രക്ഷിക്കുന്നത്, ഈ കുട്ടിയെ, ഈ ജോണിനെ. അപ്പൊ ആ ജോൺ അതിനുശേഷം നല്ലൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടറായിട്ട് മാറുന്നു. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാണ്. അപ്പം താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ലൊരു കർമ്മമാണ് ആ ഒരു കുട്ടിക്ക്, അതായത് ഈ ജോണിന് അന്ന് എന്ത് ചെയ്തു, അയാളെ രക്ഷിച്ചതിന് ശേഷം ആ ജോണ് മോഷ്ടിച്ച ഒരു £7.10 എന്ന് പറഞ്ഞ ചെറിയൊരു തുകയാണ്. ആ തുക നമ്മുടെ ക്രോണിനാണ് തിരിച്ചു കൊടുത്തത്. ഇതിന് വക്കീൽ അറിയാതെ അയാളുടെ ഷെൽഫിൽ കൊണ്ടുപോയി വെക്കാന്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ആ ജീവൻ രക്ഷിച്ചത് കൊണ്ടും ഇങ്ങനെ ഒരു എന്ത് ചെയ്യാന് നമ്മുടെ പോലീസ് സർജനാണെങ്കിൽ കേസാക്കാതെയും എന്ത് ചെയ്തു, ആ കുട്ടിയെ സംരക്ഷിച്ചു. അതേപോലെ തന്നെ ലാൻഡ് ലേഡി ഒരു മാസത്തെ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണവും താമസവും ഓഫർ ചെയ്തു. അപ്പൊ ഇവര് മൂന്ന് പേരും കൂടി സഹായിച്ചത് കൊണ്ടാണ് ജോൺ ഇങ്ങനെ നല്ലൊരു മനുഷ്യനായിട്ട് മാറിയത്. അപ്പൊ നമ്മുടെ എ ജെ ക്രോണിൻ പറയുന്നത്, അന്ന് ഞാൻ കൊടുത്ത 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊടുത്ത ആ ഒരു ചെറിയൊരു തുകയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ജീവിതത്തിന്റെ മൂല്യങ്ങൾ, നമ്മളെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഉപയോഗിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ ചാപ്റ്റർ നമുക്ക് നൽകുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് നമ്മുടെ എഴുത്തുകാരെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ബല്ലാഡ് ഓഫ് ഫാദർ ബില്ലിഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയട്രിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ WB Yeats, വില്യം ബട്ട്ലർ യേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരനാണ്. അപ്പോ അദ്ദേഹം നമുക്കറിയാം അതില് ഫാദർ ഗില്ലിഗൻ, പീറ്റർ ഗില്ലിഗൻ എന്ന് പറഞ്ഞ ഒരു പള്ളിയിലച്ഛന്റെ സ്റ്റോറിയാണ്. അദ്ദേഹത്തിന് അദ്ദേഹവും ക്രൈസ്റ്റും തമ്മിലുള്ള ഒരു ഇന്റിമസിയാണ് അതിലൂടെ കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇടവകയിൽ, അതായത് പാരിഷണേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്തൊക്കെയോ അസുഖം, എപ്പിഡമിക് ഒക്കെ പിടിച്ചിട്ടാകെ വയ്യാതെ കുറെ പേര് മരിച്ചു, കുറെ പേര് രോഗശൈലിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് വെച്ചാല് നമ്മുടെ അന്ത്യകുദാശ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഓടി നടക്കേണ്ടി വരികയാണ്. അങ്ങനെ ഈ ബിക്കം വെരി ടയർഡ് അല്ലെ, വളരെയധികം അദ്ദേഹം ക്ഷീണിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, അയാളുടെ ഒരു വ്യക്തി വന്നിട്ട് അയാളുടെ ബന്ധുവിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാദറിനോട് എന്ത് ചെയ്യാൻ പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പൊ ആ സമയത്ത് ഫാദർ ആകെ ടയർഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു, വൈകുന്നേരം സമയമാണ്. ഫാദറൊക്കെ വരാന്നൊക്കെ പറഞ്ഞു, പക്ഷെ അറിയാതെ കസേരയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ആ ഒരു സമയത്ത് ഫാദറിന് വേണ്ടിയിട്ട് ദൈവം ഏതൊരു മാലാഖയെ എന്ത് ചെയ്യാണ് ഫാദറിന്റെ രൂപത്തിൽ അയച്ചിട്ട് ആ വ്യക്തിക്ക്, അവൻ മരിക്കാറായി കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി ആ ലാസ്റ്റ് കമ്മ്യൂണിയൻ, അന്ത്യകുദാശ ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയ ഫാദർ തന്റെ ഭക്തി, ദൈവത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബല്ലാഡ് ഉള്ളത്. ബല്ലാഡ് എന്ന് പറഞ്ഞാൽ നെറേറ്റീവ് ടൈപ്പ് പോയമാണ്, അതായത് ഒരു സ്റ്റോറി ഒരു കഥാപാത്രം തന്നെ വിവരിക്കുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ കവിത ശരിക്കും മനസ്സിലാക്കുക. ഇനി അടുത്തത് ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ചിമമാണ്ട അടിച്ചയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ചില സിംഗിൾ സ്റ്റോറികളുണ്ട്, ഒറ്റക്കഥകൾ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ അത് മാത്രമാണ് ശരി എന്ന് നമ്മൾ അങ്ങോട്ട് ധരിക്കും. പക്ഷെ അത് മാത്രമാവില്ല. അപ്പൊ ഉദാഹരണത്തിന് എല്ലാ അമേരിക്കക്കാരും പൈസക്കാരാണ്, എല്ലാവർക്കും എന്തുണ്ട് കാറുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു തെറ്റായ ഒരു ധാരണയാണ്. പക്ഷെ കുറെ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല, അമേരിക്കയിൽ എല്ലാവരും വലിയ സമ്പന്നരാണെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ അത് അങ്ങനെയല്ല. നമുക്കറിയാം അവിടെയും ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പലരെ കുറിച്ചും പല സ്ഥലങ്ങളെ കുറിച്ചും പല എന്താണ് പലതിനെ കുറിച്ചും നമുക്ക് ചില തെറ്റായ ധാരണകളുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് കേൾക്കും അത് മാത്രമാണ് ശരിയെന്ന് കരുതും. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റോറികളെ നമ്മൾ സിംഗിൾ സ്റ്റോറി എന്ന് പറയാം. അത് ഭയങ്കര അപകടമാണെന്ന് തന്റെ പേഴ്സണൽ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസിലൂടെ ഇവിടെ അടിച്ച് നമുക്ക് വ്യക്തമാക്കി തരാണ്. അപ്പൊ ചാപ്റ്റർ മനസ്സിലാക്കാം. ഇനി അടുത്ത് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പൊ അത് എഴുതിയിരിക്കുന്ന മാർത്ത സെൽനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ ആണ്. അപ്പൊ അത് ശരിക്കും അവളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. ആ ഒരു കഥയിൽ കുറെ അവളുടെ അവരുടെ നാട്ടിലെ കുറെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോറിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിലെ കഥാപാത്രം ഒരു മാർത്ത എന്ന പേരുള്ള ഒരു കുട്ടി തന്നെയാണ്. ആ കുട്ടിക്ക് 8ാം ക്ലാസ്, അവർ പഠിക്കുന്ന സ്കൂളിലെ 8ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളുടെ നല്ല വാലിഡിറ്റി അറിയും, നല്ല ഉയർന്ന ഗ്രേഡ് വാങ്ങുന്ന കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അങ്ങനെ മാർത്തക്ക് കിട്ടേണ്ട ഒരു ഗിഫ്റ്റ് ആയിരുന്നു അത്, കാരണം അവൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു, ഫസ്റ്റ് റാങ്കും അവൾക്ക് തന്നെയായിരുന്നു. പക്ഷേ സ്കൂൾ ബോർഡ് അവള് ഒരു എന്താണ് ഒരു താഴ്ന്ന വിഭാഗമാണ്, അതായത് ഒരു മെക്സിക്കൻ ആണ്, അതേപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവൾക്ക് കൊടുക്കാതെ ആ അവിടെയുള്ള ഒരു സമ്പന്നരായിട്ടുള്ള ഒരു മറ്റൊരു കുട്ടി, ജോണ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കുട്ടിക്ക് എന്ത് ചെയ്യാണ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ബോർഡ് തീരുമാനിക്കുകയാണ്. ഇത് മാർത്ത ആക്സിഡന്റലി അറിയുന്നു, അങ്ങനെ അവൾ ആകെ ടെൻഷൻ ആവുന്നു. അതേപോലെ സ്കൂൾ ബോർഡ് അവളോട് പറയുന്നു, നിങ്ങൾ $15 തരികയാണെങ്കിൽ, $15 അടയ്ക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ജാക്കറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞ് മാർത്തയെ ഒഴിവാക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില ടെൻഷൻ അടിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ചാപ്റ്ററിലുള്ളത്. അവസാനം എങ്ങനെയെങ്കിലൊക്കെ ജാക്കറ്റ് മാർത്തക്ക് കിട്ടും അല്ലെ, നിങ്ങൾക്ക് അതൊക്കെ അറിയാലോ. ഇനി അടുത്തത്
നാലാമത്തെ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സോറി നാലാമത്തെ യൂണിറ്റിലല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ, നാലാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത തന്നെയാണ്. ആ കവിത എഴുതിയിരിക്കുന്നത് പാബ്ലോ നെരൂദ എന്ന് പറഞ്ഞിട്ടുള്ള വിഖ്യാതനായ കവിയാണ്. അദ്ദേഹം എങ്ങനെ ഒരു കവിയായി എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, അദ്ദേഹത്തിന്റെ ഒരു പോയട്രി ക്രിയേഷൻ, ആ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് വന്നത് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. കവിത ഒരു വ്യക്തിയെ പോലെ ഒരു പേഴ്സണിഫൈ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ കവിത അവതരിപ്പിക്കുന്നത്. അപ്പൊ ഏതോ ഒരു തെരുവിൽ വെച്ചോ ഏതോ ഒരു യാത്രയുടെ യാമങ്ങളിൽ വെച്ചോ കവിത തന്നെ തേടി വന്നു, കവിത തന്നെ സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. കവിത തന്നിലേക്ക് എത്തിയതോട് കൂടിയിട്ട് താൻ ഭ്രാന്തമായത് ഒരു ഉന്മാദാവസ്ഥയിലെത്തി, താൻ ഇങ്ങനെ നക്ഷത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനൊക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കുറെ പടായി അടിച്ചു കൂട്ടുന്നുണ്ട്. അപ്പം ആ കവിത മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ചാപ്റ്റർ തേർഡ്, അതായത് നാലാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ എന്നാണ് ദ നെവർ നെവർ നെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കോമിക് വൺ ആക്ട് പ്ലേ ആണ്, ഒരു ഏകാംഗ നാടകമാണ്. അപ്പോ ആ നാടകത്തിൽ ജാക്ക് ജില് എന്ന് പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അവര് ഈ എന്ത് ചെയ്യാ നമ്മുടെ ഇൻസ്റ്റാൾമെന്റിന് അല്ലെ, അതായത് ഡൗൺ പേയ്മെന്റിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാ. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ വാഹനങ്ങളായാലും അതേപോലെ ഇലക്ട്രിക് അപ്ലയൻസ് ആയാലും എല്ലാ സാധനങ്ങളും ഡൗൺ പേയ്മെന്റിൽ ഇൻസ്റ്റാൾമെന്റിന് വാങ്ങുന്ന ആൾക്കാരാണ്. അതിന്റെ അപകടങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ ജാക്കും ജില്ലിന്റെ ലൈഫിലൂടെ കാണിക്കുന്നത്. അവരുടെ ഒരു ആന്റിയായ ഓൺലി ജെയിൻ ഉണ്ട്, അവരാണ് ഇവർക്ക് ഈ പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ വരവറിയാതെ ചിലവ് കഴിക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ നൽകുന്നത്. പിന്നെ അഞ്ചാമത്തെ യൂണിറ്റ് അവസാനത്തെ യൂണിറ്റിലേക്ക് വന്ന അവിടെ ഈ മൂന്ന് ചാപ്റ്റർ ഉണ്ട്. ഒന്ന് വാങ്ക, ആന്റൺ ചെക്കോവ് എന്ന പ്രശസ്ത റഷ്യൻ റൈറ്ററുടെ വാങ്ക എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറിയാണ്. വാങ്ക ഇവാൻ സുക്കോവ് എന്ന് പറഞ്ഞ ഒരു 9 ഇയേഴ്സ് ഓൾഡ് ഓർഫൻ, ഒരു അനാഥ കുട്ടിയാണ്. ആ കുട്ടി ഒരു അലിയാക്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷൂ മേക്കറുടെ കീഴിൽ പണിയെടുക്കുകയാണ്. അവിടെ വെച്ച് ഒരുപാട് ടോർച്ചറിങ് നേരിടുകയാണ് ആ കുട്ടിക്ക്. അപ്പൊ ചൈൽഡ് ലേബറിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. ആ കുട്ടിയിൽ നിന്നൊരു കത്തിലൂടെയാണ് ആ കഥ പോകുന്നത്. കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് മദർ ടു സൺ എന്ന് പറഞ്ഞൊരു ഇൻസ്പിറേഷണൽ പോയമാണ്. അപ്പൊ അത് ലാൻഡ്സ് ആൻഡ് ഹ്യൂക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് എഴുതിയത്. അപ്പൊ ഒരു ആഫ്രോ അമേരിക്കൻ കറുത്ത വർഗ്ഗക്കാരിയായ ഒരു അമ്മ അവളുടെ മകൾക്ക് മകന് കൊടുക്കുന്ന ഒരു ടീനേജ് ലോകുള്ള ഒരു കൗമാരക്കാരനായ മകന് കൊടുക്കുന്ന ഒരു ഉപദേശത്തിന്റെ രൂപത്തിലാണ് ഈ ഒരു കവിതയുള്ളത്. അപ്പൊ മകനെ എന്റെ ജീവിതം ഒരു എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ, ഒരു പളുങ്ക് ഗോമണി അല്ല, അതായത് ഇറ്റ് ഈസ് നോട്ട് എ സ്മൂത്ത് വൺ, എന്റെ ജീവിതം അത്ര സ്മൂത്ത് ആയി ഒന്നായിരുന്നില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടേറിയതായിരുന്നു, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ടീസ് അല്ലെ, പക്ഷേ എന്നിട്ടും ഞാൻ എന്താണ് അതെല്ലാം ഓവർകം ചെയ്തു, എന്റെ ജീവിതമാകുന്ന ടഫായ കോടിപ്പടി ഐ സ്റ്റിൽ ക്ലൈമ്പിംഗ് ഓൺ, ഞാൻ കയറിക്കൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മകന് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മകനെ നീയും നിന്റെ ജീവിതമാകുന്ന ടഫായ കോടിപ്പടി കയറിക്കൊണ്ടേയിരിക്കണം, ചിലപ്പം എന്താ വെദർ ഇറ്റ് ഈസ് കൈൻഡ് ഹാർഡർ അല്ലെ, നിനക്ക് ചിലപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം, എന്നാലും എന്താ യു നെവർ സെറ്റ് ഡൗൺ, അല്ലെങ്കിൽ യു നെവർ എന്താ ടേൺ ബാക്ക്, നീ ഒരിക്കലും അതിൽ നിന്ന് തിരിഞ്ഞു നോക്കാനോ അവിടെ പോയിട്ട് വീഴാനോ എന്ത് ചെയ്യാ അവിടെ ഇരിക്കാനോ നീ ശ്രമിക്കരുത്, പകരം യു ഹാവ് ടു ക്ലൈംബ് ഓൺ, നീ കയറിക്കൊണ്ടേയിരിക്കണം അന്റിൽ യു ഗെറ്റ് യുവർ സക്സസ് അല്ലെങ്കിൽ യുവർ ഗോൾ, നിന്റെ ലക്ഷ്യത്തിലെത്തുന്നവരെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് ഈ അമ്മ മകന് കൊടുക്കുന്നത്. അപ്പൊ അതാണ് കവിതയിൽ പറയുന്നത്. ഇനി അവസാനത്തെ ചാപ്റ്റർ കാസ്റ്റ് അവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമുക്ക് ഒരുപാട് ചിന്തിക്കാനൊക്കെ ഉള്ളത് നമ്മുടെ ഒക്കെ കുടുംബത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോറിയാണ്. കാസ്റ്റ് അവേ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നീൽകണ്ഠ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിലെ കിരൺ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയും നീലകണ്ഠനും തമ്മിലുള്ള ഒരു സ്നേഹം എന്ന ഒരു സഹോദരി അല്ലെങ്കിൽ മാതൃത്വമാണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോ നീലകണ്ഠൻ ഒരു ഡ്രാമ ഫാമിലിയുടെ ഭാഗമായിരുന്നു. അങ്ങനെ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു വെള്ളപ്പൊക്കത്തിൽ പെട്ട് ബോട്ട് മറിഞ്ഞിട്ട് അതിലൂടെ രക്ഷപ്പെട്ടിട്ട് കിരണിന്റെ ഫാമിലിയുടെ, കിരൺ എന്ന് പറഞ്ഞ പെണ്ണാണ്, അവളുടെ ഫാമിലിയിലേക്ക് എത്തിപ്പെടുന്നു. അവിടെ വെച്ചിട്ട് നീലകണ്ഠൻ ആ ഫാമിലിയുമായിട്ട് അടുക്കുന്നു. പിന്നെ നീലകണ്ഠൻ തന്റെ സഹജമായ ചില സ്വഭാവങ്ങൾ ചില മൃതകളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും നീലകണ്ഠന്റെ ഒരു സ്റ്റോറിയാണ് ഇതിൽ വിവരിക്കുന്നത്. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞ നമ്മുടെ നാഷണൽ പോയറ്റാണ് ഇതിൽ ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത്രയാണ് നമുക്കുള്ള ചാപ്റ്ററുകൾ. ഇനി നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ അല്പം ലെങ്തി ആയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ ഈ വീഡിയോയുടെ കംപ്ലീഷന് വേണ്ടിയിട്ട് ഇത് പറയാതെ വയ്യ, അതുകൊണ്ടാണ് ഞാൻ പറ്റ ചുരുക്കിയിട്ടാണ് ഞാൻ ഇതിനൊക്കെ സമ്മറി പറഞ്ഞത്. അപ്പം ഒന്ന് ക്ഷമിക്കുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണുക, കാരണം നിങ്ങൾക്ക് ഇത് എന്തായാലും വളരെയധികം വാല്യുബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററുകൾ എന്നൊക്കെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട അത്യാവശ്യം ഞാൻ നേരത്തെ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയുന്നവരാണ് ഈ A+ സ്വപ്നം കാണാൻ അല്ലെ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ നേരെ ചെയ്യേണ്ട എന്താന്ന് വിചാരിച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മുഴുവൻ ചാപ്റ്ററുകളും ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എന്നാലും ഞാൻ പറഞ്ഞൊരു 30 സ്റ്റഡി പ്ലാൻ ഒക്കെ പറഞ്ഞിരുന്നു, ആ വീഡിയോ കാണാത്തവർ കാണുക,
എന്തായാലും അത് പ്രകാരം നിങ്ങൾ ഓരോ ദിവസവും ഇംഗ്ലീഷ് എന്തായാലും നിങ്ങൾ ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ 1 hour എങ്കിലും നിങ്ങൾ പഠിക്കല്ലോ. അപ്പൊ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ 1 by 1 ആയിട്ട് എന്ത് ചെയ്യാച്ചാൽ ഓരോ ചാപ്റ്ററും നിങ്ങൾ എന്ത് ചെയ്യുക, അർത്ഥങ്ങൾ വിശദമായിട്ട് ഓരോ വാക്കിന്റെയും അർത്ഥങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പൊ അതിനാദ്യം തന്നെ ഇതിൽ ഒരുപാട് ചാപ്റ്ററുകളുടെ ഒരുപാട് യൂണിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഇതിൽ മൊത്തം 5 units ആയിട്ട് 5 കവിതകളാണുള്ളത്. അറിയാലോ ഓരോ യൂണിറ്റ് ഒന്ന് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതേപോലെ തന്നെ ബ്ലോയിങ് ഇൻ ദ വിൻഡ്, പിന്നെ ഡേഞ്ചർ സോറി ബലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, പിന്നെ പോയട്രി, പിന്നെ മദർ ടു സൺ, ഇങ്ങനെ 5 കവിതകളാണുള്ളത്. ഈ 5 കവിതയും പഠിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് കവിതകളുടെ ആശയം അർത്ഥം കംപ്ലീറ്റ് പഠിക്കുക. ഇത് ഏതെങ്കിലും ഒരു കവിതയുടെ അപ്രീസിയേഷൻ എന്തായാലും ചോദിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കവിത തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസറും വരും. അതായത് ചുരുങ്ങിയത് ഒരു 10 marks, ഏറ്റവും മിനിമം ഒരു 10 marks നിങ്ങൾക്ക് പോയട്രി സെക്ഷനിൽ ചോദ്യങ്ങൾ വരും. ഇതിൽ തന്നെ ഇപ്പം ക്വാർട്ടർലി എക്സാമും അഫീലി എക്സാമും കഴിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ കുറെ കവിതകൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പഠിച്ചു കഴിയാത്തവരാണെങ്കിലും ഇപ്പൊ തന്നെ മെനക്കെട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന കാര്യമുള്ളൂ. അപ്രിസിയേഷൻ ഒന്നും ഒരുപാട് വാരി വിളിച്ച് പഠിക്കേണ്ട, കുറെയൊക്കെ ചെറുതാക്കിയിട്ടുള്ള അപ്രിസിയേഷൻ നമ്മുടെ ചാനലിലുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ തന്നിട്ടുള്ള നോട്ട് പഠിച്ചാൽ മതി. എന്തായാലും ഈ 5 അപ്രിസിയേഷൻ നിങ്ങൾ പഠിക്കണം. കാരണം ഇതിൽ ഏത് പേരും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഞാനല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, അപ്പോൾ നമുക്ക് 100% ഷുവർ ആയിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് 5 എന്നുള്ളതാണ് റിസ്ക് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത്. റിസ്ക് എടുത്താലേ റിസ്ക് കിട്ടുകയുള്ളല്ലോ അല്ലെ. അപ്പൊ എന്തായാലും ഈ 5 appreciationഉം അതേപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾ ആശയങ്ങൾ അതിലെ ചോദ്യോത്തരങ്ങൾ, പിന്നെ ഇതിൽ കുറെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഉണ്ടാവും. ഇതിൽ പല കവിതയിലും അലിട്രേഷൻ അതേപോലെ സിമിലി മെറ്റഫർ ഇതിനൊക്കെ പറയുന്ന വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ ഇനിയും നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റീ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് കിട്ടാത്തൊക്കെ ഇത് ഏതൊക്കെയാന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ചിലപ്പോൾ റീ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും അത്തരത്തിലുള്ള ആ വീഡിയോകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സ്കൂൾ ടീച്ചർമാരെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ടായാലും അങ്ങനെയും പഠിക്കാം. അപ്പൊ എന്തായാലും ആ കവിതയുടെ ഭാഗങ്ങളാണ് നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ടത്. അപ്പൊ കവിതകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 10 marks എന്തായാലും ഒപ്പിക്കാം. ഇനി ബാക്കി 60 marks സാധനങ്ങൾ ഒപ്പിച്ചാൽ മതിയല്ലോ. അപ്പൊ അത് നിങ്ങൾ ഒപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള മെയിനായിട്ട് ഇനി ഒരു 10-40 marks നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ബാക്കിയുള്ള പ്രോസസുകളുണ്ടല്ലോ ഗദ്യഭാഗങ്ങളെ, അതിലേക്കാണ് അടുത്തായിട്ട് നിങ്ങൾ കടക്കേണ്ടത്. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ വാക്കും പഠിച്ചു കളയുക. അതായത് ഓരോ വാക്കിനെയും അർത്ഥങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ ഓരോ സ്റ്റോറിയും പഠിക്കുക. അതിലെല്ലാവരുടെയും കഥാപാത്രങ്ങളുടെ പേര് അതേപോലെ തന്നെ എഴുതിയ ആളുകളുടെ പേര് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. സ്പെല്ലിംഗ് വരെ തെറ്റാതെ പഠിക്കണം. എഴുത്തുകാരുടെ പേരും അതേപോലെ തന്നെ പാഠത്തിന്റെ പേര് പിന്നെ കഥാപാത്രങ്ങളുടെ പേരിന്റെയൊക്കെ സ്പെല്ലിംഗ് പോലും നിങ്ങൾ നേരത്തെ തെറ്റിക്കരുത്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചിട്ട് അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് എല്ലാ ചാപ്റ്ററുകളും പഠിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു റൗണ്ട് കഴിയാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കേണ്ടത്. അപ്പൊ ആദ്യം കവിത മൊത്തം പഠിച്ചു തീർക്കുക. കവിതയുടെ മുഴുവൻ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള മുഴുവൻ ചാപ്റ്ററുകളുടെയും അർത്ഥങ്ങളും അതേപോലെ തന്നെ കഥാപാത്രങ്ങളുടെ പേര് സ്പെല്ലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിച്ചെടുക്കുക. അതിനും നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോകളാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും എന്റെ ചാനൽ തന്നെ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യുക, ചാനൽ കണ്ടിട്ട് ഓരോ ചാപ്റ്റർ ഓരോ ചാപ്റ്ററിന്റെ പേരടിച്ചാൽ തന്നെ നിങ്ങൾക്ക് വീഡിയോകൾ വരും. നിങ്ങൾക്ക് ഓരോ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ വീഡിയോ കാണാമല്ലോ. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഓരോ ചാപ്റ്ററും 1 by 1 ആയിട്ട് ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിലോ ഇനി അര ചാപ്റ്റർ എന്നുള്ള രീതിയിലോ നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ എന്ത് ചെയ്യുക കാണാം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ കാണാൻ വലിയ ബോറടി ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ചുമ്മാ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കലും കാണുകയും ചെയ്യരുത്. പകരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കണം, അതേപോലെ നോട്ട്ബുക്കും തുറന്നു നോക്കണം. എന്നിട്ട് ആ യൂട്യൂബിലെ മാഷന്മാരായാലും അവരിങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് ഓരോ വാക്കിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിന്റെ സ്പെല്ലിംഗും കൂടി എന്റെ കൂടെ പഠിക്കും. നേരെ മറിച്ച് ചില കുട്ടികൾ ടെക്സ്റ്റിന്റെ മേലെ പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം കിട്ടും, പക്ഷെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വാക്കുകളുടെ സ്പെല്ലിംഗ് മറന്നുപോകും. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നോട്ട്ബുക്കും കൂടി കൂടെ വെക്കുക. അപ്പൊ അങ്ങനെ യൂട്യൂബിലെ മാഷന്മാർ ഇങ്ങനെ പറയുന്നതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയാത്ത വാക്കുകൾ കണ്ടാൽ അപ്പൊ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക. അതേപോലെ അവർ ചിലപ്പം ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകളൊക്കെ പറയും. അതൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തി വെക്കുക. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് അല്ല സോറി, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരികയാണ് ചെയ്യേണ്ടത്. അപ്പൊ മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്കോഴ്സുകൾ പഠിക്കുക എന്നുള്ളതാണ്. ഡിസ്കോഴ്സുകൾ പഠിക്കുന്നതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രക്ചർ പഠിക്കുക എന്നുള്ളതാണ്. സ്ട്രക്ചർ പഠിക്കുന്ന ലെറ്ററിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, ഡയലിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന ഒരു മെത്തേഡ് ഉണ്ട്, പിന്നെ നറേഷൻ എഴുതുന്ന മെത്തേഡ് ഉണ്ട്. ഇതിനൊക്കെ മെത്തേഡ് എങ്ങനെയാണെന്ന് നമ്മുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോകളായിട്ട്. അപ്പൊ അതിന്റെയൊക്കെ സ്ട്രക്ചറുകൾ നിങ്ങൾ ഒരു ദിവസം മെനക്കെട്ടിട്ട് മനസ്സിലാക്കുക. ഒന്നോ രണ്ടോ ദിവസം മെനക്കെട്ടിട്ട് സ്ട്രക്ചറുകൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെയൊക്കെ പകുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്
കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചേക്കാന്നുള്ള, അതായത് ഉദാഹരണത്തിന് എല്ലാ ചാപ്റ്ററിലെയും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു ഡയറി അല്ലെങ്കിൽ ഒരു ലെറ്റർ, ഒരു ക്യാരക്ടർ സ്കെച്ച്, ഇങ്ങനെ എല്ലാത്തിന്റെയും ഒരു ഒരു എക്സാമ്പിൾ എങ്കിലും പഠിച്ചു വെക്കുക. ഇനി അത് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഉണ്ടാക്കിയതാൽ ഒരുപാടൊന്നും പെർഫെക്റ്റ് ആവണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ഗ്രാമർ അറിയുന്നവർക്കല്ല A+ കിട്ടും, അങ്ങനെ പെർഫെക്റ്റ് ഗ്രാമർ അറിയുന്നവർക്ക് മാത്രമേ A+ കിട്ടൂ അങ്ങനെയൊന്നുമില്ല. കുറെ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും കണ്ടില്ല എന്ന് എനിക്കും, അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ ആരും സഹായിക്കുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട. അതേപോലെ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ മാത്രമേ ഒന്നോ രണ്ടോ മാർക്കൊക്കെ കുറയാൻ ചാൻസ് ഉള്ളൂ. ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും അതേപോലെ ചെറിയ വെട്ടുകൂത്തിനും ഒന്നും മാർക്കൊന്നും കുറയില്ല, പേടിക്കണ്ട. അതേപോലെ തന്നെ എന്താണ് ഗ്രാമർ മിസ്റ്റേക്കിനും വല്ലാണ്ടൊന്നും ഈ വലിയ വലിയ 5 മാർക്കിന്റെ 6 മാർക്കിന്റെ അല്ലെങ്കിൽ 7 മാർക്കിന്റെ ഒന്നും ക്വസ്റ്റ്യൻസിലൊന്നും ഗ്രാമർ മിസ്റ്റേക്കിനൊന്നും വലിയ മാർക്കൊന്നും കുറയ്ക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഉണ്ടാക്കി അത്യാവശ്യമൊക്കെ ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഡയറി ആയാലും ലെറ്റർ ആയാലൊക്കെ ഒന്ന് കഥ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി എഴുതാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ള ടൈം ഉണ്ടെങ്കിൽ, നിങ്ങൾ നേച്ച ഒരു ചാപ്റ്ററിന് എല്ലാത്തിന്റെ ഒരു ഒന്നോ രണ്ടോ മോഡൽ പഠിച്ചെടുക്കുക. മോഡൽ പഠിച്ചിട്ട് നിങ്ങൾ പഠിച്ച തന്നെ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ നേർച്ച ജസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് കഥാപാത്രത്തിന്റെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിനെ എഴുതിയാൽ മതി. ഇതിലൊന്നും വലിയ കാര്യമില്ല. 5 മാർക്കിന്റെ 6 മാർക്കിന്റെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വായിച്ചിട്ടൊന്നല്ല മാർക്ക് ഇടുക. ഏകദേശം സാധനങ്ങൾ വന്നിട്ടുണ്ടോ, ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്നാൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. അപ്പൊ അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഒന്നും പഠിക്കാതെ നിങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചാൽ അത് ബുദ്ധിമുട്ടാവും, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, ഞാൻ A+ വാങ്ങാനുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. പാസ്സാവാനാണെങ്കിലും അതേപോലെ ഒരു C+ ലെവലിലൊക്കെ മാർക്ക് കിട്ടാനും വേറെ കുറെ പരിപാടികളുണ്ട്. അതിനാണ് നമ്മുടെ ബെസ്റ്റ് ടൈപ്പുകൾ, അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ A+ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഘട്ടം, അതായത് ഡിസ്കോസുകൾ, ഡയറി, ലെറ്റർ, ക്യാരക്ടർ സ്കെച്ച്, ഇങ്ങനെയുള്ള നറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് തന്നെ കുറച്ച് ടൈം എടുക്കുക, അതിനാണ് കാര്യമായിട്ട് ടൈം എടുക്കുക. അതിനൊക്കെ ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രാമറാണ്. ഈ ഗ്രാമറാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പേടിക്കുന്ന സാധനം. ഈ ഗ്രാമർ പഠിച്ചാലേ നിങ്ങൾക്ക് A+ കിട്ടുള്ളൂ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, പോയട്രി സെക്ഷൻ പഠിക്കുക, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഡയറി നറേഷൻ, ഇതിന്റെയൊക്കെ ഫോർമാറ്റുകൾ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഒരു 60 മാർക്ക് വരെ എന്തായാലും കിട്ടും. ഈ ഒരു എവറേജ് ലെവലിൽ ചെയ്തവർക്കൊക്കെ 60 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഓർപ്പിക്കാം. പക്ഷെ അത് 70 ലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചില ഗ്രാമറുകൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു, ഗ്രാമറുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇഫ് ക്ലോസ്, ഒരു മാർക്കിനെങ്കിലും ഇഫ് ക്ലോസ്, ഒരു കണ്ടീഷണൽ ക്ലോസ്, ഇഫിന്റെ പ്രയോഗം, അതിന്റെയൊക്കെ വീഡിയോകൾ നമ്മൾ എല്ലാത്തിന്റെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് റീപോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റ് നിന്ന് കിട്ടുന്നില്ലെങ്കിൽ റീപോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വേറെ തന്നെ ചെയ്തതിന് ടൈം ഉണ്ടാവും എന്നുള്ള ടൈം ഉണ്ടെങ്കിൽ ചെയ്തതിന്റെ ഒരുപാട് വീഡിയോകൾ ചെയ്യാനുണ്ട്. പിന്നെ ഇഫ് ക്ലോസ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മാർക്കിനാണ് ചോദിക്കുക. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്, ക്വസ്റ്റ്യൻ ടാഗ് ഒരു മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കും. ഇതൊക്കെ കോൺവെർസേഷന്റെ ഇടയിലാണ് വരിക, നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോകളൊക്കെ. പിന്നെ റിപ്പോർട്ടർ സ്പീച്ച് 2 മാർക്കിന് ചോദിക്കും. പിന്നെ ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, അതൊരു മാർക്കിന് ചോദിക്കും. പിന്നെ WH ക്വസ്റ്റ്യൻ, SO ക്വസ്റ്റ്യന്റെ പ്രയോഗം പഠിക്കണം. അത് പഠിച്ചാൽ തന്നെ ഒരു 5-10 മാർക്ക് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കാം. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി വരും. നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനോട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അതിനൊക്കെ WH ക്വസ്റ്റ്യൻ, SO ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്ന കുട്ടിക്ക് എളുപ്പത്തിൽ ആ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. പിന്നെ അതിനൊക്കെ റെഡിമേഡ് ചില ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി തരുന്നുണ്ട്, അത് പഠിച്ചാലും മതി, അതൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രാമർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. പിന്നെ അതേപോലെ കോൺവെർസേഷൻ, ഡയലോഗ് കംപ്ലീഷൻ, കംപ്ലീഷൻ അല്ല, 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനുണ്ടാവും, ഡയലോഗ് എഴുതാനുണ്ടാവും, അതിനും നിങ്ങൾ ഈ WHOസിനും SO പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്താ. പിന്നെ അതേപോലെ ഡയലോഗ് കംപ്ലീഷൻ ഉണ്ടാവും, അതിലും ഇതേപോലെ WHOസിനും SO ഫിൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാമർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ എഡിറ്റിംഗ് ആണ്, എഡിറ്റിങ്ങിന് കുറച്ച് കൂട്ടൻസുകളുണ്ട്, അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് വേറെ വീഡിയോ ചെയ്യണമെങ്കിൽ അത് റീഅപ്ലോഡ് ചെയ്യാം. പിന്നെ അതേപോലെ ഈ ഇന്ന് ഓൺ ഓഫ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ എന്ത് നമ്മുടെ പ്രിപ്പോസിഷൻസും അതേപോലെ തന്നെ ഹൂ, വിച്ച്, വാട്ട് എന്നൊക്കെ പറഞ്ഞ റിലേറ്റീവ് ക്ലോസുകൾ, എന്താ പോലുള്ള ആർട്ടിക്കിളുകൾ, ഇതൊക്കെ വെച്ച് കണ്ട് ഫില്ല് ചെയ്യുന്ന ഒരു 4 മാർക്കിന്റെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഫ്രേസൽ വെർബ് അറിയാലോ, പുട്ട് ഓൺ, പുട്ട് ഓഫ് എന്ന്, പിന്നെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫ്രേസൽ വെർബുകൾ ഉണ്ട്, അത് വെച്ചിട്ടുള്ള ഒരു 4 മാർക്കിന്റെ ചോദ്യം വരാം. പിന്നെ ഈ സബ്ജക്ട് നൗൺ ഫ്രേസ് സബ്ജക്ട് ക്വസ്റ്റ്യൻ, അതായത് സബ്ജക്ട് ക്വസ്റ്റ്യൻ നൗൺ ഫ്രേസ് അല്ലെങ്കിൽ വെർബ് ഫ്രേസിനെ ഐഡന്റിഫൈ ചെയ്യാൻ, പ്രിപ്പോഷണൽ ഫ്രേസ് ഐഡന്റിഫൈ ചെയ്യാൻ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇതിനൊക്കെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇനിയും പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഗ്രാമറുണ്ട്, ഈ ഗ്രാമറുകളാണ് അടുത്തായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഗ്രാമർ പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഗ്രാമർ ഒരിക്കലും സ്റ്റാർട്ടിങ്ങിലെ പഠിക്കരുത്. കുറെ കുട്ടികളുടെ ഇപ്പോഴേ ഗ്രാമർ പഠിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഗ്രാമർ പഠിക്കുന്നത്, ഗ്രാമർ നിങ്ങൾ ഇപ്പോഴൊന്നും പഠിക്കണ്ട. ഇപ്പൊ പഠിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും മറന്നുപോകും. നിങ്ങളുടെ ട്യൂഷൻ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, ആ സമയത്ത് പഠിച്ചോളൂ, അതെല്ലാം
അല്ലാതെ നിങ്ങളിപ്പം വല്ലാണ്ട് ഗ്രാമറിന് വേണ്ടി മെനക്കെടണ്ട. നിങ്ങൾ ഗ്രാമർ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ തന്നെ അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കേണ്ടത് പരീക്ഷയുടെ രണ്ടോ മൂന്നോ ദിവസം മുന്നേ നോക്കിയാൽ മതി. അത്യാവശ്യം അറിയാവുന്നവരാണെങ്കിലും ഇനിയിപ്പോ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം മുന്നേ തന്നെ മെനക്കെട്ടാൽ മതി. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് മുന്നേ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ ഗ്രാമറിന് വേണ്ടി മെനക്കെട്ടാലും കുഴപ്പമില്ല. അപ്പൊ എന്താ വെച്ചാൽ ആ സമയത്ത് മെനക്കെടുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മറക്കാനുള്ള സമയമില്ലല്ലോ. മറ്റു നിങ്ങൾ ഇപ്പൊ പഠിച്ചാൽ ഗ്രാമറിന്റെ മാത്സിന്റെ ഒക്കെ കുഴപ്പം ഇടക്കിടക്ക് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അത് മറന്നു. കാരണം കാണാതെ പഠിക്കേണ്ട സാധനമല്ല, എഴുതി തന്നെ പഠിക്കണം. ഗ്രാമറൊക്കെ ശ്രദ്ധിക്കാം, മാത്സ് പഠിക്കുന്ന പോലെ എഴുതി തന്നെ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ഇടക്ക് മറന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പരീക്ഷയോട് അടുപ്പിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഗ്രാമറിനെ കുറിച്ച് വറിയേ ചെയ്യേണ്ട, നിങ്ങൾ ഞാൻ പറഞ്ഞ ആ പാറ്റേണിൽ പഠിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് പഠിക്കേണ്ട കാര്യം. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ നിങ്ങൾ റിപ്ലൈ ഉണ്ടെങ്കിൽ റിപ്ലൈ ഒന്നുകിൽ കമന്റിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് റിപ്ലൈ തരാൻ എനിക്ക് ചിലപ്പോൾ ടൈം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലൗട്ട് പോണത്. പക്ഷെ നിങ്ങളുടെ കമന്റിലുള്ള പല കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആക്കി ചെയ്യുന്നത്. കാരണം അങ്ങനെ എനിക്ക് ടൈം ഉണ്ടാകും, എല്ലാം കൂടി ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ ടൈം ഉണ്ടാവുള്ളൂ. മറ്റ് കമന്റ് ഞാൻ വായിച്ചു നോക്കാറുണ്ട്, പക്ഷെ റിപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. ഇങ്ങനെ വണ്ടിയിലൊക്കെ ആവുമ്പോഴും ഏതെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇത് മെസ്സേജ് എടുത്ത് നോക്കുക. കുറെ മെസ്സേജ് ഉണ്ടാവും, അപ്പൊ എല്ലാത്തിനും റിപ്ലൈ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ക്ഷമിക്കണം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇംഗ്ലീഷ് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ ഹിന്ദിയുടെയും അതേപോലെ തന്നെ സോഷ്യലിന്റെ കാര്യത്തിൽ ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, കണ്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പൊ സോഷ്യൽ പരീക്ഷയ്ക്ക് ഇപ്പൊ റിലാക്സേഷന് കുറച്ച് ഫോക്കസ് പോയിന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എങ്ങനെ പഠിക്കണം, കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് സോഷ്യൽ പരീക്ഷയിൽ ആ ചാപ്റ്ററുകൾ കംപ്ലീറ്റായിട്ട് ഒഴിവാക്കണമെന്നൊക്കെ, കംപ്ലീറ്റായിട്ട് ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ നാളെയോ മറ്റന്നാളെയോ തന്നെ ചെയ്യാണ്ട് എല്ലാ സബ്ജക്റ്റിനും പഠിക്കുന്ന രീതികൾ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യും. ഇനി എന്റെ മക്കൾ ഇക്കാക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കും ഒരു ഹെൽപ്പാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒരു ഹെൽപ്പാണ്. എല്ലാവരും നല്ല മാർക്ക് കിട്ടട്ടെ, അതേപോലെ തന്നെ എനിക്ക് സന്തോഷമാവുമല്ലോ അല്ലേ. അപ്പൊ എന്തായാലും എല്ലാവരും ചാനൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ നിങ്ങളുടെ കട്ടൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മള് ഈ SSC പരീക്ഷ പൊളിച്ചടക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.